ఇట్టి స్థితి లయ కాలేషు ప్రతిష్ఠితం ప్రజ్ఞాశ్రయం ఇత్యర్థ. ఈ ప్రజ్ఞానത്തിലാകുന്നു సకల ఉత్పత్తియు స్థితియు లయవు നടക്കുന്നത്. അതുകൊണ്ട് അത് പ്രജ്ഞയെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രജ്ഞാനേത്രം എന്ന് പറയുന്നത്. പ്രജ്ഞാനേത്രോ ലോക പൂർവവത്. പ്രജ്ഞാനേത്രമാണ് എല്ലാ ലോകവും. പ്രജ്ഞാചക്ഷുഹു സർവ പ്രജ്ഞാചക്ഷുർവ സർവ ഏവ ലോക പ്രജ്ഞാപ്രതിഷ്ഠ സർവസ്യ ജഗത. പ്രജ്ഞയാകുന്നു ഇതിൻ്റെ കണ്ണ്, പ്രജ്ഞയിലാകുന്നു എല്ലാം പ്രതിഷ്ഠിതമായിരിക്കുന്നത്. തസ്മാത്, അതുകൊണ്ട് ഇവിടെ ഈ പ്രജ്ഞ എന്ന് പറയുമ്പോ അതിനെ ഒരു നാമം പറഞ്ഞു തന്നെയുള്ളൂ. രൂപം എന്തായാലും ഉണ്ടാവാൻ വഴിയില്ല, ഗുണം വിസ്തരിക്കാൻ പറ്റില്ല, ഗുണമില്ല, അഥവാ ഗുണങ്ങൾക്കൊക്കെ അതീതമാണ് പ്രജ്ഞ. നമ്മളിത് വളരെയധികം എന്താ പറയുക, മനനധ്യാനത്തിന് വിധേയമാക്കണം. രൂപധ്യാനം വളരെ എളുപ്പമാണ്, ഗുണധ്യാനവും എളുപ്പമാണ്. നാമരൂപ ഗുണങ്ങൾക്കൊക്കെ അപ്പുറത്തുള്ളതിനെ ധ്യാനിക്കുക എന്നുള്ളത് എളുപ്പമല്ല. അതിലാകെ നമുക്ക് ചെയ്യാവുന്നത് നിരാകരണം മാത്രമാണ്, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിരാകരിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഭാവരൂപമല്ല, വസ്തുരൂപമല്ല, പിന്നെ എന്താ പ്രജ്ഞ? ഒരു കാര്യം നമ്മൾ എല്ലാവരും ആലോചിച്ച് നോക്കൂ, വളരെ ഗൗരവമായിട്ട്. അത് മനസ്സിന് എപ്പോഴൊക്കെ ഇത്തിരി ശാന്തി കിട്ടുന്നുണ്ടോ അപ്പോഴേക്ക് ഇത് ആലോചിക്കാൻ തയ്യാറാവണം. സാധകന്മാര് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കർമ്മങ്ങളെ കർമ്മയോഗമായിട്ട് ചെയ്യണം എന്നാണ് ഉപദേശം. എന്താ കർമ്മയോഗമായിട്ട് ചെയ്യുക പറഞ്ഞാല്? ഒരു കർമ്മത്തിലും വീഴ്ച വരുത്താതെ എല്ലാ തലങ്ങളും ഘടകങ്ങളും ഒക്കെ വൃത്തിയായി ഉറപ്പുവരുത്തി ഭംഗിയായിട്ട് ചെയ്യുന്നു. പക്ഷേ ചെയ്യുന്നതിൻ്റെ പിറകിൽ ഞാൻ എന്ന ചിന്ത വരുമ്പോഴേക്കും അതിനെ സർവപ്രകാരേണയും നിരാകരിക്കണം. എങ്ങനെ നിരാകരിക്കും? അതിഭീമമായ കർമ്മങ്ങൾ, കാറ്റടിക്കുന്നു, മഴ പെയ്യുന്നു, സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു, അഥവാ ഭൂമി കറങ്ങുന്നു, ഈ അറിവിനെയാണ് അറിവിലുമേറി അറിഞ്ഞിടും തന്നൊരുവിലുമൊത്തു പുറത്തു ഉജ്ജ്വലിക്കും കരു എന്ന് നാരായണ ഗുരുദേവൻ പ്രകീർത്തിച്ചത്. അതിനെന്ത് വേണം? കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതണം. ഇന്ദ്രിയങ്ങളെയൊക്കെ വിഷയവ്യാപാരത്തിൽ നിന്നും അന്തർമുഖമാക്കുക. എങ്ങനെയാക്കുക? ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോയത് വാചോഹ വാചം സോ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷശ്ചക്ഷുഃ അതിമുച്യ ധീരാഹ പ്രേത്യസ്മാല്ലോകാത് അമൃതാ ഭവന്തി. ഈ ലോകത്തിൽ നിന്ന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൻ്റെ അന്തസാര ശൂന്യതയെക്കുറിച്ച് ആലോചിച്ച് പിൻവാങ്ങിക്കൊള്ളുക. പ്രജ്ഞാനം ബ്രഹ്മം. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നേത്രമായിരിക്കുന്ന പ്രജ്ഞാനമാണ്. ഈ പ്രപഞ്ചം മുഴുവൻ പ്രതിഷ്ഠിതമായിരിക്കുന്ന പ്രജ്ഞാനത്തിലാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്പത്തിസ്ഥിതി ലയങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നത് പ്രജ്ഞാനമാണ്. ഈ പ്രപഞ്ചം പ്രജ്ഞാനം മാത്രമാകുന്നു. പ്രജ്ഞാനം ബ്രഹ്മം. മനസ്സിലാവുന്നില്ലേ? ഇപ്പൊ കുമിളകളും പതകയും തിരമാലയും ഒക്കെ സമുദ്രം എന്നതുപോലെ. ഇപ്പൊ ചിന്തകളെ പരിഭ്രമിക്കണം, ചിന്തകളെ കുറിച്ച് പരിഭ്രമിക്കുകയേ വേണ്ട. ചിന്തകൾ വന്നോട്ടെ. ആ ചിന്തയിൽ, ചിന്തയെ പ്രകാശിപ്പിക്കുന്നവർ, ആ ചിന്തയ്ക്ക് കാരണമായിട്ടുള്ള വിഷയത്തിന്റെ അസ്തിത്വം എവിടെ നിൽക്കുന്നു ആലോചിക്കുക.
പ്രതിബോധ വിദിതം മതം, ബോധം ബോധം പ്രതി വിദിതം യത്. ഓരോരോ അറിവും ചൂണ്ടുപലകുകളാണ്, ഓരോ ചിന്തയും ചൂണ്ടുപലകുകളാണ്. കാരണം നമ്മുടെ ലോകത്തെ നിശ്ചയിച്ച് സജ്ഞാനം അജ്ഞാനം പ്രജ്ഞാനം ഇത്യാദി വൃത്തികളാണേ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഇവിടെ ഉപനിഷത്ത് ഋഷി പറയുന്നത്. നമ്മുടെ ലോകം എന്ന് പറയുന്നത് ഈ വൃത്തികള് പൊന്തിച്ചു പിടിക്കുന്ന ലോകമാണ്. ലോകത്തിന് ബാഹ്യമായ അസ്തിത്വമുണ്ടോ എന്നുള്ളത് സംശയാസ്പദമായി തീർന്നിരിക്കുന്നു. ഇല്ലാതെ അനിലനും കല്ലാതിയും കനലുമല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാതി അറിവാം. തല്ലാഘവം പറകിലില്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി. സല്ലാഭമൊന്നുമതി എല്ലാവരും തിരയുമുല്ലാഘ ബോധജനനീ. ഇല്ലാതെ മായ, മായ ശരിക്കില്ലാത്ത, അത് ഉണ്ടാക്കുന്ന തോന്നലാണ്. ഇല്ലാതെ മായയിടും ഉല്ലാസം